എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സീരീസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് യു എസ് എസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറെ അധികം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇതേവരെ നമ്മൾ നിരവധിയായ വീഡിയോകൾ യു എസ് എസുമായി ബന്ധപ്പെട്ടും എൽ എസ് എസുമായി ബന്ധപ്പെട്ടും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ചാനലിൽ കയറിയാൽ കാണാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെലക്ട് ചെയ്തത് ഒന്നാം ഭാഷ മലയാളം ഈട്ടി. കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളോടെയും കടന്നു പോവുക. അതോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാവുന്നതുകൂടിയാണ്. ഓരോ ചോദ്യങ്ങളിലൂടെയും കടന്നു പോവുക. ഒരൊറ്റ ചോദ്യങ്ങൾ പോലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒഴിവാക്കി ഇടരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ചോദ്യപേപ്പറിലൂടെ കടന്നു പോവുക, മാതൃക ചോദ്യപേപ്പറിലൂടെ കടന്നു പോവുക. അതോടൊപ്പം മുൻവർഷത്തെ ചോദ്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. നേരെ മലയാളം വീഡിയോയിലേക്ക്. നോക്കുക, ഇവിടെ നൽകിയിട്ടുണ്ട് ചോദ്യങ്ങൾ. പാർട്ട് എ, ഒന്നാം ഭാഷ മലയാളം ഈട്ടി. ചോദ്യങ്ങൾ നൽകിയിട്ടുള്ളത് 1 മുതൽ 10 വരെ, 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. പെട്ടെന്ന് നമുക്ക് ചോദ്യങ്ങൾ പറഞ്ഞു പോകാം. ആദ്യം തൂലികാനാമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ എ, കുട്ടികൃഷ്ണ മാരാർ. ബി, പി സി കുട്ടികൃഷ്ണൻ. സി, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. പി, കുഞ്ഞിരാമൻ നായർ. നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ 1 മുതൽ 7 വരെയുള്ളതിൽ പഠിച്ച സാഹിത്യകാരന്മാരാണ്, കവികളാണ്. ആരാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഉത്തരം അതെ, പി സി കുട്ടികൃഷ്ണൻ. ഓക്കെ, പി സി കുട്ടികൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ നാടകം ഏതാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ നാടകം ഏത്? ഓപ്ഷനുകൾ, പൂതപ്പാട്ട്, പുത്തൻ കലവും അരിവാളും, കൂട്ടുകൃഷി, ഗോപുരനടയിൽ. ഏതാണ് അതി ഉത്തരം? കൂട്ടുകൃഷി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ നാടകമാണ് കൂട്ടുകൃഷി. ഓക്കെ, മറ്റുള്ളവ ഒക്കെ പ്രശസ്തമായ ഇടശ്ശേരിയുടെ കൃതികളാണ്. അടുത്ത ചോദ്യം, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പാടിയ കവി ആര്? പ്രശസ്തമായ വരികളാണ്. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഓപ്ഷനുകൾ, എ, ഒ എൻ വി കുറുപ്പ്. ബി, വയലാർ രാമവർമ്മ. സി, ചങ്ങമ്പുഴ. ഡി, പി ഭാസ്കരൻ. ആരാണ് ഈ വരികൾ എഴുതിയത്? ആരാണ് ഈ വരികൾ പാടിയത്? ആരാണ് ആദ്യ ഉത്തരം? ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം കൃതിയുമായി ബന്ധപ്പെട്ടതാണ്. എന്തായിരുന്നു അന്ന് ഒടുവിലായി സുഹറ പറയാൻ തുടങ്ങിയത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവൽ അവസാനിക്കുന്നത് ഈ വാക്യത്തിലാണ്. ഏതാണ് ആ ഒരു നോവൽ? 4 കൃതികൾ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ എ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. ബി, പാത്തുമ്മയുടെ ആട്. സി, ബാല്യകാല സഖി. ഡുപ്പുപ്പാക്കോ രാനയുണ്ടാർന്ന്. ഏതാണ് ആദ്യ ഉത്തരം? ബാല്യകാല സഖി. ഓക്കെ, സുഹറ ബാല്യകാല സഖി. അടുത്ത ചോദ്യം 5, മലയാളത്തിന് ജ്ഞാനപീഠം നേടിത്തന്ന 4 സാഹിത്യകാരന്മാരുടെ പേരുകൾ താഴെ തന്നിരിക്കുന്നു. ഭാഷയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളുടെ പേരിലാണ് ഇതിൽ 3 പേർക്ക് പുരസ്കാരം ലഭിച്ചത്. എന്നാൽ ഒരാൾക്ക് ജ്ഞാനപീഠം ലഭിച്ചത് ഒരു കൃതിയുടെ മാത്രം പേരിലാണ്. ആ സാഹിത്യകാരൻ ആരാണ്? 4 ഓപ്ഷൻ, എം ടി വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, എസ് കെ പൊറ്റേക്കാട്, ഒ എൻ വി കുറുപ്പ്. ആരാണ് അത് ഉത്തരം? എസ് കെ പൊറ്റേക്കാട്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, മേയനാമത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷനുകൾ, എ, ആകാശം. ബി, രാമൻ. സി, മരം. ഡി, ഗംഗ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്
മേയനാമം എന്നുള്ളത്. എന്താണ്? അതെ, ഒരു വ്യക്തിയായോ ജാതിയായോ സമൂഹമായോ തരം തിരിക്കാനാവാത്തതാണ് മേയനാമം എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണങ്ങൾ നമുക്കറിയാം, വെയിൽ, മഴ, ഇരുട്ട് എന്നിങ്ങനെ അല്ലെ. ഇവിടെ നൽകിയിരിക്കുന്നവയിൽ മേയനാമത്തിന്റെ ഉദാഹരണം ഏതാണ് നോക്കാം. ആകാശം, രാമൻ, മരം, ഗംഗ. ഉത്തരം ആകാശം. അടുത്ത ചോദ്യം, പേരച്ചത്തിന് ഉദാഹരണം എന്താണ്? പേരച്ചത്തിന് ഉദാഹരണം എന്ത്? നമുക്കറിയാം, പേരിനെ അല്ലെങ്കിൽ നാമത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേരച്ചം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നാല് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണ് പേരച്ചത്തിന് ഉദാഹരണമായിട്ട് ഉള്ളത്, ഏതാണ് നോക്കാം. ഓപ്ഷൻ എ, ചാടി വീണു. ബി, കരഞ്ഞു പറഞ്ഞു. സി, ആടുന്ന മയിൽ. ഡി, ഓടി വീണു. ഓക്കെ, ഇതിലേതാണ്? അതെ, ഉത്തരം ആടുന്ന മയിൽ. ആടുന്ന മയിൽ എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണമായിട്ട് വരുന്നത്. പേരച്ചത്തിന് ഉദാഹരണം ആടുന്ന മയിൽ. നോക്കുക അടുത്തൊരു ചോദ്യം, എട്ടാമത്തെ ചോദ്യം, കാരിതക്രിയക്ക് ഉദാഹരണം ഏതാണ്? കാരിതക്രിയ, കാ. ഓക്കെ, എന്താണ് കാരിതക്രിയ എന്ന് പറഞ്ഞാല്? ആ, നമുക്കറിയാം ക്രിയാപദത്തില് കു എന്ന അക്ഷരം ഉണ്ടായാൽ അത്തരം ക്രിയകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാരിതക്രിയകൾ എന്ന് പറയുന്നു അല്ലെ. നോക്കുന്നു, വിളിക്കുന്നു, പറക്കുന്നു, ചിരിക്കുന്നു, ഇതൊക്കെ അതിനുള്ള ഉദാഹരണങ്ങളാണ്. ഇവിടെ നൽകിയിരിക്കുന്നവയിൽ കാരിതക്രിയക്ക് ഉദാഹരണം ഏതാണ്? നാല് ഓപ്ഷനുകൾ, പാടുന്നു, പറയുന്നു, ഓടുന്നു, പറക്കുന്നു. ഏതാണ് ആദ്യ സംശയം നമുക്ക് പറയാൻ സാധിക്കും? പറക്കുന്നു എന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം, സന്ധികൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇവിടെ ആഗമ സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആഗമസന്ധി, ആഗമിക്കുക അല്ലെ. കുഴിയാന, അക്കാര്യം, ചേനത്തണ്ടൻ, വിണ്ടലം. ഇത് നമ്മുടെ നിരവധിയായ ചോദ്യ പേപ്പറിൽ പരിചയപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ആഗമസന്ധി, ദ്വിതീയ ദ്വിത്തസന്ധി. ഓക്കെ, ഏതാണ് താഴെ പറയുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം? ഏതാണ്? അതെ, ഉത്തരം കുഴിയാന. കുഴി അധികം ആന, കുഴിയാന. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദ്രവ്യനാമത്തിന് ഉദാഹരണം ഏതാണ്? ദ്രവ്യനാമത്തിന്റെ ഉദാഹരണം ഏത്? ഓക്കെ, പറഞ്ഞു പോവാം. ദ്രവ്യനാമത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷനുകൾ, പഞ്ചസാര, കാഴ്ച, ഉയരം, ഉണർവ്. ഓക്കെ, ഇതില് ദ്രവ്യനാമത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ദ്രവ്യനാമത്തിന് ഉദാഹരണം ഏതാണ്? ഓർത്തു വയ്ക്കുക, ഉത്തരം പഞ്ചസാര. ഓക്കെ, അപ്പൊ ഇത്രയും 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത്. കൃത്യമായ ഓരോ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും. ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറിയാത്തവയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.